ശബ്ദ രാശിയുടെ ചേതനാചേതനാവസ്ഥയെ കണ്ട നമ്മൾ സ്പർശത്തിൻ്റെ ചേതനാചേതനത്വത്തെ കണ്ടുവരികയാണ്. ഗംഗാദി തീർത്ഥങ്ങളുടെ സ്പർശം ചേതനമാവും. ശ്രവണകുമാരൻ്റെ കഥ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വൃദ്ധരായി. പിതാവ് കണ്ണു കാണാത്തവനും അവർക്ക് തീർത്ഥാടനത്തിനിച്ഛ തോന്നി, തീർത്ഥസ്നാനങ്ങൾക്ക് ഇച്ഛ തോന്നി. ശ്രവണകുമാരൻ കാവടിയിൽ അവരെ എടുത്ത് തീർത്ഥാടനം നടത്തി. വടക്ക് ബദരിനാരായണനിൽ കൊണ്ടുപോയി, കിഴക്ക് ജഗന്നാഥപുരിയിലും ദക്ഷിണത്ത് രാമേശ്വരത്തിലും കൊണ്ടുപോയി. അന്ന് രാമേശ്വരം ക്ഷേത്രം പണികഴിച്ചിരുന്നില്ല, കാരണം രാമന് മുമ്പാണ് ശ്രവണന്റെ യാത്ര. കാരണം രാമൻ ഉണ്ടാകുന്നതിന് മുമ്പ് ദശരഥന്റെ അമ്പേറ്റ് ഈ വൃദ്ധർ പരലോകം പ്രാപിച്ചു. അതുകൊണ്ട് വളരെ പണ്ടുകാലത്തു തന്നെ രാമേശ്വരം പവിത്രമായിരുന്നു. അവിടെ പിന്നീട് രാമൻ ക്ഷേത്രം പണികഴിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ഇവിടെയെല്ലാം ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയും വരാം, ഇവരൊക്കെ ചരിത്ര പുരുഷന്മാരാണോ? ജീവിച്ചിരുന്ന ചരിത്ര പുരുഷന്മാർക്ക് മാത്രമേ സ്മാരകങ്ങളുണ്ടാവൂ. ജീവിച്ചിരുന്നവരും ജീവിച്ചിരിക്കുന്ന കാലത്തും ഈ ലോകത്തു നിന്ന് പിരിഞ്ഞു കഴിഞ്ഞും ജീവിച്ചിരുന്ന ചരിത്രത്തോട് ചേർത്ത് പലർക്കും അത്ഭുതങ്ങളുണ്ടാവാം. ആ അത്ഭുതാംശങ്ങളാണ് അവർ ജീവിച്ചിരുന്നുവോ എന്ന സംശയത്തിന് ആധാരം. തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ കാണാൻ കഴിയാത്ത ജീവിത വ്യവഹാരങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിപ്പോയെങ്കിൽ അവരെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയോ അവർ പിരിഞ്ഞു കഴിഞ്ഞോ ജീവിച്ച പുരുഷന്മാരായി വിശ്വസിക്കുവാൻ ചരിത്രകാരന്മാർക്കും പണ്ഡിതന്മാർക്കും കഴിയാതെ വരുന്നത് അവരുടെ ബുദ്ധിയുടെ പരിമിതി കൊണ്ടാണ്, ജീവിച്ചിരുന്നവരുടെ വൈകല്യം കൊണ്ടല്ല. നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്നുവരെ നമ്മളാരും ഇല്ലാത്ത ആളുകളുടെ പേരിലുള്ള പ്രഭാഷണങ്ങൾ, ജീവിച്ചിട്ടില്ലാത്തവരുടെ പേരിലുള്ള ഫ്ലക്സ് ബോർഡുകൾ, ജീവിച്ചിരിപ്പില്ലാത്തവരെ സംബന്ധിക്കുന്ന ദർശനങ്ങൾ, ജീവിച്ചിരിപ്പില്ലാത്ത ആളുകൾ നടത്തിയ പ്രഭാഷണങ്ങൾ, അവർ നടത്തിയ തേരോട്ടങ്ങൾ, ഇവയൊന്നും നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരിടത്തും കാണുന്നില്ല. ഇങ്ങനൊരു വർത്തമാന ദശയുടെ പരിണാമമാണ് ലോകചരിത്ര ആരംഭം മുതൽ ഇന്നു വരെയെങ്കിൽ ജീവിച്ചിരുന്നിട്ടില്ലാത്തവരുടെ പേരിൽ ചരിത്രവും സ്മാരകങ്ങളും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരെക്കാൾ വിഡ്ഢികൾ, അത് പ്രചരിപ്പിക്കുന്നവരെക്കാൾ വിഡ്ഢികൾ ആരുണ്ടെന്ന് നാം ആലോചിക്കേണ്ടതാണ്. ചരിത്രഗതിയെ പഠിക്കുമ്പോൾ
വർത്തമാന സംഭവങ്ങളെ മാറ്റി നിർത്തി വർത്തമാന ജീവിതത്തിൻ്റെ കലനാവൈചിത്രങ്ങൾ എടുത്തു കളഞ്ഞ് പഠിക്കുന്നത് അബദ്ധമാണ്. അതറിഞ്ഞു തന്നെയാണ് രാമൻ്റെ കാലത്ത് പണിത രാമേശ്വരം ക്ഷേത്രം ശ്രവണൻ്റെ കാലത്ത് ക്ഷേത്രമായിരുന്നില്ലായിരുന്നു എന്നും അത് പവിത്ര നഗരിയായിരുന്നുവെന്നും സൂചിപ്പിച്ചത്. കേൾക്കുന്ന ചരിത്ര പണ്ഡിതന്മാർക്ക് വിഷമം തോന്നിയെങ്കിൽ വിഷമിച്ചു പഠിച്ചു മനസ്സിലാക്കുക എന്ന് മാത്രമാണ് അവരോട് ഈ തരുണത്തിൽ ഉപദേശിക്കുവാനുള്ളത്. അതുകൊണ്ട് വളരെ പണ്ട് കാലത്ത് രാമേശ്വരം പവിത്രമായിരുന്നു. അത് കഴിഞ്ഞ് ദ്വാരകയിലും പോയി പശ്ചിമത്തിൽ ശ്രവണൻ. അവിടെ നിന്ന് കച്ചിലേക്ക് വഴിയിൽ ഒരു ഗ്രാമം വന്നു, കച്ച് ഭുജ് ഒഡിയ ഗ്രാമം. കച്ചിലുള്ളവരെന്നും ഇന്നും ഈ കഥ പറയും. കച്ചിൽ ചെന്ന് അന്വേഷിച്ചാൽ ഈ ഗ്രാമത്തിൻ്റെ പേര് ഭാട്ടിയ ഒടിയ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഈ ഭാട്ടിയ ഗ്രാമത്തിന് മുൻപിൽ നാരായണ സരോവരമുണ്ട്. ഭാട്ടിയ ഗ്രാമത്തിൽ ഭോജനം കഴിച്ചു. ശ്രവണൻ്റെ അമ്മ പറഞ്ഞു, പെട്ടെന്ന് നാരായണ സരോവരത്തിലേക്ക് പോകാം. ശ്രവണൻ പറഞ്ഞു, ഇന്നു വരെ നാം എവിടെയെല്ലാം കൊണ്ടു നടന്നു, പ്രയത്നിച്ചു, അമ്മയെയും അച്ഛനെയും ഈ കാവടിയിലെടുത്ത് ഞാൻ എവിടെയെല്ലാം ചുമന്നു നടന്നു, എത്ര പ്രയത്നിച്ചു, അതിൻ്റെ കൂലി തൻ്റെ ചുമട്ടുകൂലി തന്നിട്ട് അതിനുശേഷം മുന്നോട്ട് പോകാം. അമ്മയാകെ വിചാരിച്ചു എന്തു പറ്റി. അമ്മ ചോദിച്ചു, അല്ലയോ ശ്രവണൻ നിനക്കെന്തു പറ്റി? ഒന്നുമില്ല, നിങ്ങളുടെ ധൂർത്തിൻ്റെ അറിവെനിക്ക് ലഭിച്ചു. ഞാനെന്താ കൂലിക്കാരനാണോ? പക്ഷെ ശ്രവണൻ്റെ അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായി. പരിചയസമ്പത്തുള്ള ആ അമ്മ മനസ്സിലാക്കി, ഇത് സ്ഥലത്തിൻ്റെ പ്രഭാവമാണ്. പാട്ടിയ എന്ന സ്ഥലത്തിൻ്റെ പ്രഭാവമാണ്. അപ്പോൾ അമ്മ ഒരു എഗ്രിമെൻ്റ് വെച്ചു, നാരായണ സരോവരത്തിൽ എത്തിക്കഴിഞ്ഞ് നീ എന്തും ചോദിച്ചോളൂ, തരാം. പാട്ടിയ ഗ്രാമത്തിൽ നിന്ന് തൊട്ടടുത്ത് നാരായണ സരോവരത്തിൽ എത്തിയാൽ നീ സംശയിക്കേണ്ട, നിൻ്റെ കൂലി മുഴുവൻ തന്നിട്ടേ മുമ്പോട്ട് പോകും. ശ്രവണം വിട്ടില്ല, ഇവിടെ തന്നെ തരണം. എന്ത്, നാരായണ സരോവരത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വരാനുണ്ടോ? ഇവിടെ തന്നെ തരണം. എനിക്ക് തരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കിട്ടണം. അമ്മ പറഞ്ഞു, നോക്കൂ, നമ്മുടെ വാക്ക് ഇന്നു വരെ കളവായിട്ടില്ല. ഭഗവാനാണ് പറയുന്നു, അവിടെ ചെന്നിട്ട് നീ എന്തു ചോദിച്ചാലും തരും, ഞങ്ങൾ ഭിക്ഷയെടുത്തായാലും തരും. ശ്രവണൻ അവരെയും എടുത്തു പോയി.
പുറപ്പെടുന്ന സമയത്ത് അവിടെ നിന്നും കുറച്ച് മണ്ണ് തുണിയിൽ അമ്മ കെട്ടിയെടുത്തു. നാരായണ സരോവരത്തിലെത്തി കാവടിയിൽ നിന്ന് രണ്ടുപേരെയും താഴെ ഇറക്കി. അമ്മ ചോദിച്ചു, മോനെ ശ്രവണൻ, നിന്റെ കൂലി എത്രയാണ്? ശ്രവണൻ മോഹാലസ്യപ്പെട്ടു. ഞാൻ എന്താണ് പറഞ്ഞത്? അല്ല, ഞാൻ എത്ര മഹാപാപിയായി! ആരുടെ മടിയിൽ കിടത്തി എന്നെ വളർത്തി? ആരുടെ മാറിൽ കിടന്ന് ഞാൻ പാല് കുടിച്ചു? ആരെന്നെ പാലിച്ചു പോഷിപ്പിച്ചു? ആ ദേവതാസ്വരൂപങ്ങളായ അച്ഛനമ്മമാരോട് കൂലി ചോദിക്കുക. അമ്മേ, ഞാൻ ഈ സരോവരത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് യമലോകത്ത് കുറച്ച് സമാധാനം ലഭിക്കും. അമ്മ പറഞ്ഞു, അരുത് കുഞ്ഞെ, ഇത് നിന്റെ ദോഷമല്ല, മണ്ണിൻ്റെ ദോഷമാണ്. ശ്രവണൻ പറഞ്ഞു, എന്നെ സമാധാനിപ്പിക്കുന്നതിന് അമ്മ പറയുകയാണ്. അല്ലെങ്കിൽ മണ്ണിനെന്താണ് ദോഷം? അമ്മ ആ സമയത്ത് അവിടെ നിന്നെടുത്ത മണ്ണ് നിരത്തി അതിൽ നിർത്തി. അപ്പോൾ വീണ്ടും കൂലി ചോദിച്ചു. അമ്മ പറഞ്ഞു, താഴെ ഇറങ്ങ്. ഞാൻ ഇറങ്ങില്ല. ഇറങ്ങിയാൽ അമ്മ മായാജാലം കാട്ടും. അതിൽ നിന്ന് ഒരുവിധം പിടിച്ചിറക്കിയപ്പോൾ കരയാൻ തുടങ്ങി. അമ്മ മനസ്സിലാക്കി, കൂലി പാട ചോദിക്കുന്നത് കൊണ്ട് ഗ്രാമത്തിൻ്റെ പേര് പാടിയ. അത് മൃതസ്പർശമാണ്. ഗുരുജനങ്ങൾ ആശീർവാദ രൂപത്തിൽ മസ്തകത്തിൽ കൈവയ്ക്കുമ്പോൾ ആ സ്പർശം കൊണ്ട് ജനോദ്ധാരമുണ്ടാകും, ജ്ഞാനമുണ്ടാകും. ആ സ്പർശം ചേതനാസ്പർശമാണ്. കാമി, ക്രോധി, അശുചി, അപവിത്രങ്ങളുടെ സ്പർശം മൃതമാണ്. അമൃതസ്പർശാഭിലാഷത്തെ വിടുന്നത് മാഗൃഥ, അത്തരം മൃതസ്പർശമുണ്ടാക്കുന്നത്. അങ്ങനെയുള്ള മൃതസ്പർശത്തെ വിടുവാനും അമൃതസ്പർശത്തെ വിടാതിരിക്കുവാനും പറയുന്നു മാഗൃഥ. രൂപത്തിലും ചേതനാചേതന വിഭാഗമുണ്ട്. അതും വലിയ വിലക്ഷണ കാര്യമാണ്. എന്തു ലോകത്ത് അചേതനമാണോ അത് അമ്പലങ്ങളിൽ, മന്ദിരങ്ങളിൽ ലക്ഷ്മീനാരായണൻ്റെ മൂർത്തി, ശിവലിംഗം ആദിയായവ കാണുമ്പോൾ അചേതനമാണ്. എന്നാൽ രൂപം ചേതനമാണ്, ഹൃദയസ്പർശിയാണ്. കള്ളൻ, കൊള്ളക്കാരൻ, അസത്യഭാഷി ആദിയെല്ലാം കാഴ്ചയിൽ ചേതനമാണ്, എന്നാൽ അചേതനമാണ്. രാസലീലയിൽ, വൃന്ദാവനം ആദിയായവയിൽ ശ്രീകൃഷ്ണൻ, രാധ ആദി നടന്മാർ മാത്രമാണ്. എന്നാൽ ഭക്തലോകം ചേതനമെന്ന് മാനിക്കുന്നു. സുപ്രസിദ്ധ മഹാത്മാവ് ഹരിബാബ 3 മണിക്കൂർ നിന്ന് രാധാകൃഷ്ണന്മാർക്ക് വീശിക്കൊണ്ടിരിക്കുന്നു. അവസാനം ദണ്ഡവത് പ്രമാണം ചെയ്തിരുന്നു. അദ്ദേഹം ചാമരം വീശി വ്യജനം പ്രണാമം ചെയ്തിരുന്നു. എന്നാൽ സിനിമ, പിക്ചർ ആദിയെ മൃതമെന്ന് മാനിച്ചിരുന്നു. ഇങ്ങനെ രൂപത്തിലും ചേതനവും അചേതനവും. രാവിലെ എഴുന്നേറ്റ് ഉദയഗിരി ചുവന്നു, ഭാനുബിംബം വിളങ്ങി,
നളിനമുകുളജാലേ മന്ദഹാസം തുടങ്ങി പനിമതി മറവായി ശംഖനാദം മുഴങ്ങി ഉണരുക കണികൺമാനംബരേ തൃച്ചംബരേശ എന്ന് ചൊല്ലുമ്പോൾ ശബ്ദത്തിൻ്റെയും സ്പർശത്തിൻ്റെയും രൂപത്തിൻ്റെയുമൊക്കെ സമുജ്വലമായ ചേതനത്വം വഴിഞ്ഞൊഴുകും. സ്പർശത്തിലും ശബ്ദത്തിലും രൂപത്തിലുമെല്ലാം ചേതനാചേതന വിഭാഗമുണ്ടെന്ന് അറിയുകയും ചേതനമാണ്ട രൂപത്തോട് മാത്രം ചേരുകയും ചെയ്യുക. അത്യന്ത ഹൃദയസ്പർശിയായ ഒരനുഭൂതിയാണത്. അതുകൊണ്ട് മൃതമായ രൂപങ്ങളിൽ അഭിലാഷമില്ലാതിരിക്കുകയും അമൃതത്വമുള്ള രൂപങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുവാൻ മാകൃത. ഇങ്ങനെ രസത്തിലും കൂടി ചേതനവും അചേതനവുമുണ്ട്. ഭഗവാന് നിവേദ്യമർപ്പിക്കുമ്പോൾ അത് ചൈതന്യമയമാകുന്നു. സത്പുരുഷന്മാരുടെ കൈകൊണ്ട് ലഭിക്കുന്ന പ്രസാദം ചേതനമാകുന്നു, അത് ചൈതന്യമയമാവുന്നു. നാരദജി പൂർവജന്മത്തിൽ ദാസീപുത്രനായിരുന്നു. ഭഗവത് കൃപ കൊണ്ട് അദ്ദേഹത്തിന് മഹാത്മാക്കളുടെ സേവയെ ചെയ്യുന്നതിന് അവസരമുണ്ടായി. ചാതുർമാസ്യ വ്രതത്തിൽ ഒരു സ്ഥലത്ത് താമസിക്കുക എന്നത് മഹാത്മാക്കളുടെ നിയമമാണ്. നാരദജി സ്വയം തൻ്റെ മുഖത്തിൽ നിന്ന് വ്യാസജിയെ ഇത് കേൾപ്പിച്ചിട്ടുണ്ട്. ഉച്ഛിഷ്ടലേപാനനുമോദിതോദ്വിജൈ സഹൃസ്മ ഭുഞ്ജേതപസ്തകിദ്ഭിഷ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസ തദ്ധർമ്മ ഏവാഭിരുചി പ്രജായതേ. ഉച്ഛിഷ്ടലേപാനനുമോദിതോദ്വിജൈ സഹൃസ്മഭുഞ്ജേതപാസ്തകിൽബിഷ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസ തദ്ധർമ്മ ഏവാഭിരുചി പ്രജായതേ. ഭോജനാനന്തരം വന്ന ഉച്ഛിഷ്ടം ഭുജിക്കുന്നതിനെനിക്ക് മഹാത്മാക്കൾ അനുമതി നൽകി. ആ പ്രസാദം കൊണ്ടെൻ്റെ സകല പാപങ്ങളും നഷ്ടമായി, ഞാൻ വിശുദ്ധചിത്തനായി. അപ്പോൾ എൻ്റെ അഭിരുചി ഭഗവത് ധർമ്മത്തിലാകാൻ തുടങ്ങി. മൃതഭോജനം എന്താണെന്ന് അനേകം ആളുകൾ പറയും. ഇതിനെയൊക്കെ നിഷേധിക്കുകയും വിമർശിക്കുകയും ചെയ്ത പണ്ഡിതന്മാരായ ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ ഇന്ന് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇറ്റലിയിലുമൊക്കെ ചെന്ന് അവിടുത്തെ കാടന്മാരും ക്രൂരന്മാരും നിഷ്ഠൂരന്മാരുമായ ആളുകൾ തിന്നുവരുന്ന ഭക്ഷണത്തിൻ്റെ ഉച്ഛിഷ്ടം വലിച്ചെറിഞ്ഞത് വാരി റീസൈക്കിൾ ചെയ്ത് ടിന്നിലാക്കി തിന്ന് പവിത്രമാണെന്ന് സങ്കല്പിച്ച് നടക്കുക. അപ്പോൾ ജീവമാര ഭോജന കര ഖാത്തേ കരത ഭവാൻ പീവാ പ്രത്യക്ഷ ദേവലോധാ ലിമാം ഹിമസ. ഹോട്ടലിലും മറ്റും വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ വിഭാഗങ്ങളുണ്ട്. ഇവിടുത്തെ ഗ്രേവി അവിടെയും അവിടെയുള്ള ഗ്രേവി ഇവിടെയും, ഇതെല്ലാം അചേതനാരസമാണ്. മാകൃത ശബ്ദസ്പർശാദി നാല്
വർണ്ണിച്ചു. അടുത്തത് ഗന്ധത്തിൻ്റെ കാര്യമാണ്. സുഗന്ധി എന്നാൽ തുളസിയായവ, ആദിയായവ, ഭഗവാന്റെ ചരണങ്ങളിൽ വീഴുന്നവ, അതിൻ്റെ സുരഭിയിലും ഒരാകർഷണമിരിക്കുന്നു. തസ്യാരവിന്ദ നയനസ്യ പദാരവിന്ദ കിഞ്ചിൽക്കമിശ്ര തുളസി മകരന്തവായു അന്തർഗതസ്വവിവരേണ ചകാരദേശം സംക്ഷോഭമക്ഷരജുഷാമഭിചിന്തതന്വോ. തസ്യാരവിന്ദ നയനസ്യ പദാരവിന്ദ കിഞ്ചിൽക്കമിശ്ര തുളസി മകരന്തവായു അന്തർഗതസ്വവിവരേണ ജകാരദേശം സംക്ഷോഭമക്ഷരജുഷാം അഭിചിന്തതന്വോ. സനകാദി ഋഷി ഭഗവത് ദർശന അർത്ഥം വൈകുണ്ഠത്തിലെത്തി. അവിടെ ജയവിജയന്മാർ ദ്വാരപാലകരാണ്, അകത്തേക്ക് കടക്കാൻ അനുവദിച്ചില്ല. സനകാദികൾ ജയവിജയന്മാരെ ശപിച്ചു. ഈ കോലാഹലത്തിൽ ഭഗവാൻ സ്വയം ഉണർന്ന് അവർക്ക് നേരെ വരുമ്പോൾ വിവരം, തുളസിയുടെ ഗന്ധമെത്തി. ആ വിവരം അറിയിക്കുന്നതിന് ദൂതന്മാരെന്ന പോലെ ചരണാർച്ചിത തുളസിയുടെ ഗന്ധമെത്തി. സനകാദി ഋഷി അക്ഷരപരബ്രഹ്മത്തിൻ്റെ ഉപാസകരാണ്. എന്നാൽ ചേതനമായ തുളസിയുടെ സുഗന്ധം കൊണ്ട് അക്ഷര സേവയ്ക്ക് മഹാത്മാക്കളെ സംക്ഷോഭിപ്പിച്ചു, പ്രേമമഗ്നരാക്കി. ജയവിജയന്മാരെ കടന്ന് ഭഗവത് ചരണങ്ങൾ എവിടെയോ അതിനു നേരെ പ്രേരിപ്പിച്ചു. ബാക്കി എല്ലാ സുഗന്ധവും അചേതനം, ലിപ്സ്റ്റിക്കും മറ്റും മറ്റും. അത് രക്തത്തിൻ്റെ ഉപയോഗം അതിലുണ്ടെന്നാണ് കേൾക്കുന്നത്. വിശ്വമാകെ ഇപ്രകാരം ചേതന അചേതനാത്മകമാണ്. അജ്ഞാനികളുടെയും അസാധുക്കളുടെയും ഗൃദ്രാഭിലാഷം അചേതനത്തെ നേടുന്നതിനാണ്. ഈശാവാസ്യത്തിന് ആദ്യം അചേതന മൃതകാഭിലാഷം ത്യജിക്കണം, എങ്കിലേ ഈശാവാസ്യമുണ്ടാവും. നിഷേധത്തിനൊപ്പം വിധിയും അറിയണം. ഗൃദ്രീയ മൃതകാഭിലാഷം കളയുക, അതുപോരാ, ചേതനാഭിലാഷം ചെയ്യുക. അതിൽ അചേതനാഭിലാഷങ്ങളിൽ മുഴുകാതിരിക്കുക. ധ്രുവൻ ബാലനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥയും പ്രസിദ്ധമാണ്. ചേതനയെ ചൂണ്ടിക്കാണിച്ചും അചേതനത്വത്തിൽ നിന്ന് മോചിക്കുവാൻ പ്രേരിപ്പിച്ചും വിധിനിഷേധങ്ങളെ ചൂണ്ടുന്ന സാക്ഷാൽ ഭഗവതി ശ്രുതിമാതാവിൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം.